Hi friends, I am Deepu Ponnappan. Welcome to my channel. All of you have a question. I have a potting mixer. I have a potting mixer. I have a question. We have a waste. We have a potting mixer. We have a little bit of a potting mixer. We have a little bit of a potting mixer. We have a little bit of a potting mixer. We have a little bit of a potting mixer. So, we have a rain shelter. We have a cabbage, cauliflower, Growbag and Rakan at Sadim. A Padam Mulam, Namakadanata, Valaka Korcha, Porting Miss Ravadia. A Padangan and Namukunakam, Noke, and Ibida Lankorena too. Inibaki, Space Namaka, Radiakan under. A Padan Vindian Ibida, Itrain Growbag, Radiaki Vichirian. A Pidanata Mandam, Porting Miss Rella, Setaki Vichirian. But younger Divida and Glamaka, Athiasam, Mandan guiding like under. And then Chelasameta, Growbag and Rakanata, Mandi Lavu. A Padamali Parnula Cadilla Vigar under, Paper Vigar under. അപ്പോൾ നമുക്കറിയാം എല്ലുപൊടിയിലെ ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നോക്കി നല്ല എല്ലുപൊടിയാണ് ദേ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എല്ലുപൊടി ഇത് നമ്മൾ ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു ഒന്നോ രണ്ടോ പിടി എല്ലുപൊടിയും കൂട ചേർക്കാറുണ്ട് എല്ലുപൊടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് ഇതിനകത്തുനിന്ന് വളം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ചെടിയുടെ സമയത്ത് മുഴുവനായിട്ടും ഈ ഒരു എല്ലുപൊടി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പിടിയോളം എല്ലുപൊടി ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെയാണ് ഈ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് അപ്പോൾ അതിനാ ഞാൻ ഒരു മൂന്ന് പിടിയോളം എല്ലുപൊടി ചേർത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെർമി കമ്പോസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം വെർമി കമ്പോസ്റ്റ് എല്ലാ ചെടികൾക്കും നല്ലതാണ് കേട്ടോ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യും നിങ്ങൾ എങ്ങനെയാണോ സൗകര്യം അത് ആ രീതിയിൽ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം അപ്പോൾ നോക്കിയേ ഇത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഞങ്ങളുടേത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മണ്ണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെടിക്ക് ആവശ്യമായുള്ള പോട്ടിംഗ് മിക്സർ നമ്മൾ റെഡിയാക്കി അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗ് ഇത് 40x24x24 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് 150 മൈക്രോൺ ആണ് ഇതിൻ്റെ ഗേജ് അപ്പോൾ ഇതാണ് അത്യാവശ്യം നമുക്ക് ഒരു ചെടിക്ക് വേണ്ട ഒരു ഗ്രോ ബാഗ് നല്ലൊരു വലിയ ഗ്രോ ബാഗ് ഇതാണ് അപ്പോൾ ഈ ഗ്രോ ബാഗ് വെറുതെ നമ്മളിങ്ങനെ വെച്ചിട്ട് മണ്ണിടാതിരിക്കുക അതിന് പകരം നമ്മൾ ഗ്രോ ബാഗിൻ്റെ ദേ ഈ ഭാഗം ഇവിടെ ഈ ഹോൾ വരുന്ന ഭാഗമില്ലേ ഇവിടെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിവശം ഒന്ന് റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ ഒരു നല്ല ഷേപ്പ് കിട്ടത്തില്ല അതൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതിങ്ങനെ പരത്തി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും
ഇതിനൊക്കെ നമ്മൾ ഈ രീതിയിൽ ഈ ഷേപ്പ് കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹോളെല്ലാം ഈ സൈഡിൽ തന്നെ വരത്തക്ക രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഒരു അൺഷേപ്ഡ് ആയിട്ടിരിക്കും, ഒരു ഭംഗിയില്ലാത്ത രീതിയിലിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ആണെങ്കിലും താഴ്വശം നല്ല നിരപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്, നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മളുടെ വേസ്റ്റ് തുണി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മളുടെ തുണി ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കോട്ടൺ തുണികളാണ്. അതാകുമ്പോഴത്തേക്കും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞ് ഇതിനകത്ത് തന്നെ അതങ്ങ് ചേർന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണികൾ, സാധാരണ ഈ തുണികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത, കാരണം കീറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇത് വീട്ടിൽ അത്യാവശ്യം മമ്മി എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കും. അപ്പോൾ ഈ തുണി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ഗ്രോ ബാഗിൽ പോട്ടിംഗ് മിക്സർ വളരെ കുറച്ച് മതി. കാരണം തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ച് മതി. അതുപോലെ തന്നെ ഈ തുണി നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും. നന്നായിട്ട് വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാലയളവ്, ഇപ്പോൾ ഡെയിലി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടോ മൂന്നോ ദിവസം കൂടിയിട്ട് ഒഴിച്ചാൽ മതി. കാരണം വെള്ളം ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗ് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഏറ്റവും നല്ലതാണിത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കിട്ടുന്നില്ല, പക്ഷേ ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സറായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ വെള്ളം ഹോൾഡ് ചെയ്യാനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഗ്രോ ബാഗിൻ്റെ പോട്ടിംഗ് മിക്സർ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് വെക്കാം. അപ്പോൾ ഇത് ഏറ്റവും അടിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ പഴയ ഒരു മുണ്ട് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇന്നർ വെയറോ അങ്ങനെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇതായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള തുണി ഇതിനകത്ത്, നമ്മുടെ കയ്യിലുള്ള തുണി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് ഏറ്റവും അടിയിൽ തന്നെ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനി നമ്മുടെ പോട്ടിംഗ് മിക്സർ നിറച്ച് കൊടുക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സർ നമ്മൾ നിറയ്ക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം പോട്ടിംഗ് മിക്സർ നിറച്ചാൽ മതി. കാരണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ ഇതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമുക്ക് വളവിടാനും ഒക്കെ സൗകര്യം അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. കണ്ടോ, ഇതിനകത്ത് അത്രയും തുണി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് ആ സ്ഥലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുക്കണം. മടക്കി എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെടി വെക്കാം. കണ്ടോ, ഇതിനകത്ത് അതിന് വെയിറ്റ് കുറവാണ്. നമുക്ക് കൂടുതൽ തുണി വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പോട്ടിംഗ് മിക്സർ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു തൈ നട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെടി ഇതിന് വെച്ച് കൊടുക്കാം. പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിന് ഉള്ള തുണി മുഴുവൻ നമുക്കിങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ദ്രവിച്ച് പോകും. അതിനകത്തേക്ക് വീണ്ടും നമുക്ക് മണ്ണോ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ ഇതുപോലെ തുണി വെച്ച് കൊടുത്ത് നമുക്ക് കൂടുതൽ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് തുണികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി നടുന്ന തൈകൾ ഒരു മൂന്നാല് ദിവസം നമ്മളൊരു തണൽ കൊടുക്കണം. ഇപ്പോൾ ഡയറക്റ്റ് വെയിലത്ത് വെക്കാതിരിക്കുക. ഇതിന് ചെറിയ എന്തെങ്കിലും ഓലക്കാല കൊണ്ടോ എന്തെങ്കിലുമൊക്കെ എന്നൊരു തണൽ കൊടുക്കണം. കാരണം ഇത് ഫ്രഷായിട്ട് ഇപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് തൈ വെക്കുന്നത് വൈകുന്നേരങ്ങളിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഗ്രോ ബാഗ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വാട്സപ്പിൻ്റെ നമ്പരൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 40x25x25 cm ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് 150 microns ആണ് ഇതിൻ്റെ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിറച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ എടുക്കാം. നമ്മുടെ ഗ്രോ ബാഗ് കീറുകയോ പൊട്ടുകയോ ഒന്നുമില്ല. ഇത് നമുക്കെടുത്ത് എവിടെയാണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഇത്തരം സാധനങ്ങൾ നമ്മൾ വെറുതെ കളയണ്ട, കത്തിച്ചൊന്നും കളയണ്ട. നമ്മുടെ കൃഷിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.